ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസം കൂടി നമ്മൾ വീഡിയോ കുക്കിംഗ് വീഡിയോ ഇടുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം അതായിരിക്കും റവ കൊണ്ട് കേക്ക് ഉണ്ടാകും, പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് റവ കൊണ്ടാണെന്ന് തോന്നത്തേ ഇല്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ആ പാത്രം ഒന്ന് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു മിക്സറിൻ്റെ ജാറിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ അര കപ്പ് പഞ്ചസാര. ഇപ്പോൾ എൻ്റെ കൂടെ കുക്കിങ്ങിന് കണ്ണൂസ് ഇരിപ്പുണ്ട് കേട്ടോ, കണ്ണൂസിൻ്റെ കൈയാണ് കാണുന്നത്. പിന്നെ അതൊരു ഒരു മിനിറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അതിലോട്ട് തന്നെ നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ അതിലോട്ട് അര കപ്പ് തൈര്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൊക്കോ പൗഡർ വേണം, അതും ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഇപ്പോൾ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടൊരു തിരികെ വെച്ച് കൊടുക്കണം. അതിലോട്ടാണ് നമ്മൾ കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് വാനില എസൻസ്, അത് ഒരു ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വിസ്കൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി മിക്സറിൻ്റെ ജാറിൽ ബ്ലെൻഡ് ചെയ്തതാണ്. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ മൈദ ഇല്ലെങ്കിൽ നമുക്ക് റവ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത പാത്രത്തിലോട്ട് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കണം, നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂടായ പാത്രത്തിലോട്ട് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു 30 to 35 മിനിറ്റ്സ് വേവാൻ വേണ്ടി വയ്ക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയി. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആറിയ ശേഷം അത് ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റവ കൊണ്ടാന്ന് പറയത്തേ ഇല്ല കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ് നമ്മുടെ കേക്ക്. നമ്മുടെ വീട്ടിൽ മൈദ ഇല്ലെങ്കിലും റവ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. മൈദ ഇല്ലെന്ന് കരുതി ആരും ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം, കാണിച്ചു തരാനാകുമൊക്കെ എങ്ങനെ. ചൂടാറിയ ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പം കുറച്ച് ചൂടുണ്ട്,
കിട്ടൂസ് പിണങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ കിട്ടൂസ് കേക്ക് കണ്ടുകൊണ്ട് പിന്നെ ആളുടെ മൂടൊക്കെ മാറി. നമുക്ക് ബാക്കി കേക്കും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയാണ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം പഴയ പോലെ വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം. വേറെ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയുടെ. അപ്പോൾ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.